നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന് ഏറ്റവും മികച്ചൊരു പ്ലോട്ട് നോക്കുകയാണോ? എങ്കിൽ കൂടുതൽ ആലോചിക്കേണ്ട, ഗ്രീൻ വാലി ഗാർഡൻസിലേക്ക് പോന്നോളൂ. ചേലക്കര ടൗണിനോട് ചേർന്ന് യാത്രാ സൗകര്യം, മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോടത്തൂർ സ്വയംഭൂ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവം നിറപ്പകിട്ടാർന്ന ചടങ്ങുകളോടുകൂടി നടക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കോടത്തൂർ സ്വയംഭൂ ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം വർണ്ണാഭമായാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ നട തുറക്കലിന് ശേഷം ഗണപതി ഹോമത്തോടുകൂടിയാണ് മഹാശിവരാത്രി ആഘോഷത്തിന് ആരംഭമാവുക. തുടർന്ന് ധാര, ഉഷപൂജ, രുദ്രാഭിഷേകം എന്നിവ നടക്കും. ഗീതിക കലാക്ഷേത്രത്തിന്റെ വീണയിൽ സംഗീതാർച്ചനയും നടക്കും. ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രാങ്കണത്തിൽ മെഗാ തിരുവാതിരക്കളിയും അരങ്ങേറും. നൃത്ത അധ്യാപിക ജയശ്രീയുടെ നേതൃത്വത്തിലുള്ള ശിവാഞ്ജലി തിരുവാതിരക്കളി സംഘത്തിന്റെ നേതൃത്വത്തിലാണ് മെഗാ തിരുവാതിരക്കളി നടക്കുന്നത്. തുടർന്ന് 11:30 മുതൽ പ്രസാദവൂട്ടും നടക്കുന്നുണ്ട്. പഴയന്നൂർ കോടത്തൂർ സ്വയംഭൂ ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച നടത്തുന്ന ശിവരാത്രി മഹോത്സവ പരിപാടികളെക്കുറിച്ച് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ സംസാരിക്കുന്നു. ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം നാളെ 18-ാം തീയതി ശനിയാഴ്ച വളരെ വിപുലമായ രീതിയിൽ ഞങ്ങൾ ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായി കോവിഡ് മഹാമാരി കാരണം നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവമെല്ലാം മുടങ്ങിക്കിടക്കുന്ന രീതിയായിരുന്നു. ഈ വർഷം വളരെയധികം ഗംഭീരമായിട്ടാണ് ഭക്തജനങ്ങളുടെ എല്ലാം സഹകരണത്തോടുകൂടി ഞങ്ങൾ പഴയകാലത്ത് നടത്തിയിരുന്ന അതേ ഭംഗിയോടുകൂടിയാണ് ഇപ്രാവശ്യം ഞങ്ങൾ ഈ ശിവരാത്രി മഹോത്സവം നടത്തുന്നത്. അന്നേ ദിവസം കോടത്തൂർ രാവിലെ ഞങ്ങളുടെ അമ്പലത്തിലുള്ള വിശേഷ പൂജകളെല്ലാം അന്ന് നടക്കും. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാലത്ത് 10 മണിക്ക് നമ്മുടെ മെഗാ തിരുവാതിരക്കളി നമ്മുടെ കോടത്തൂർ ശിവക്ഷേത്ര അങ്കണത്തിൽ വെച്ച് 10:51 നമ്മുടെ ശ്രീ ഭക്തജനങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള മെഗാ തിരുവാതിരക്കളി നടത്തുന്നുണ്ട്. വൈകിട്ട് ക്ഷേത്രത്തിൽ നട തുറക്കൽ ചടങ്ങിന് ശേഷം ധാര നടക്കും. പാലക്കാട് മുട്ടിക്കുളങ്ങര യുവശക്തി അവതരിപ്പിക്കുന്ന റോഡ് ഷോയും മഹാശിവരാത്രി ദിനാഘോഷത്തെ പ്രൗഢമാക്കും. തുടർന്ന് വിളക്കുവയ്പ് നടക്കും. വിശേഷാൽ ദീപാരാധനയ്ക്ക് ശേഷം പഴയന്നൂർ ചോലമറ്റത്ത് വാര്യം ഡോക്ടർ സിന്ധു ശ്രീകുമാർ അവതരിപ്പിക്കുന്ന സോപാന സംഗീതവും അരങ്ങേറും. രാത്രി 7 മണിക്ക് തിരുവില്ലാമല ജയൻ നേതൃത്വം നൽകുന്ന തായമ്പകയും തുടർന്ന് പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നൃത്തവേദിയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങളും രാത്രിയിൽ നടക്കും. പാലക്കാട് നെച്ചൂർ നാടൻപാട്ട് കലാസംഘമായ പച്ചപനന്തത്ത് അവതരിപ്പിക്കുന്ന നാടൻ പാട്ടോടുകൂടിയാണ് ഈ വർഷത്തെ പഴയന്നൂർ കോടത്തൂർ ശിവക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനമാകുന്നത്. ക്ഷേത്ര മേൽശാന്തി വീരരാഘവ മുതലിയാർ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ക്ഷേത്ര ചടങ്ങുകളെക്കുറിച്ചും ക്ഷേത്ര സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ചും വിശദമാക്കുന്നു. കോടത്തൂർ മഹാശിവരാത്രി ആഘോഷങ്ങൾക്ക് സ്വാഗതം. നാളെ ശനിയാഴ്ച കാലത്ത് വളരെ ഭംഗിയായി തന്നെ ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം ആഘോഷിക്കാൻ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വർഷത്തേക്കാളും ഈ വർഷം അതിഹേമമാക്കി തന്നെയാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കാലത്ത് നിർമാലി ദർശനം, അത് കഴിഞ്ഞ മഹാഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഭഗവാന് ഏറ്റവും പ്രധാനപ്പെട്ട രുദ്രാഭിഷേകം 8 മണിക്ക് ശേഷം നമുക്ക് അതൊരു 10 മണി വരെ ഉണ്ടാവും. അത് കഴിഞ്ഞ കലാപരിപാടികൾ, ഭഗവാന്റെ അനുഗ്രഹവും അതേപോലെ ഭക്തജനങ്ങളുടെ അനുഗ്രഹവും എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നു. എല്ലാവരും നേരത്തെ തന്നെ ഭഗവാന്റെ ആ മോക്ഷം, ആ ഒരു എന്താ പറയുക, അതിന് സന്തോഷകരമായിട്ടുള്ള ആ നിമിഷങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുവാൻ വളരെ സാദരം ഞങ്ങൾ എല്ലാവരും നിങ്ങളെ ക്ഷണിക്കുന്നു. സി സി വിനോസ്, പഴയന്നൂർ.